വായനാവാരത്തിൽ കാർഷിക സമൃദ്ധിയിലേക്ക് ഒരു ഹരിത ഭാവന. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് ഏലായിലെ മറ്റ് കൃഷികൾ നടത്തിയിരുന്ന പാഠങ്ങളാണ് ഈ വായനാവാരത്തിൽ കതിരണിയാനൊരുങ്ങുന്നത്. പൂഴനാട് നീരാഴിക്കുളം ഭാവന ഗ്രന്ഥശാല ആൻഡ് കലാസാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ നെൽകൃഷിക്ക് വീണ്ടും തുടക്കം കുറിച്ചത്. വായനാ പക്ഷാചരണത്തിലാണ് ഹരിത ഭാവന എന്ന പേരിൽ കാർഷിക വായനയ്ക്ക് ഭാവന ഗ്രന്ഥശാല മുന്നിട്ടിറങ്ങിയത്. രക്തശാലി എന്ന ഔഷധ ഗുണമുള്ള നെൽവിത്താണ് കൃഷിക്കായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെയും കൃഷിഭവൻ്റെയും സഹകരണത്തോടെ 2 ഹെക്ടറോളം വിസ്തൃതിയിലാണ് നെൽകൃഷി വ്യാപിക്കുന്നത്. പാറശാല MLA CK ഹരീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഞാറുനടയിൽ ഉദ്ഘാടനം ചെയ്തു. മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട മുഖ്യ അതിഥിയായിരുന്നു. നെഹ്റു യുവകേന്ദ്ര ഡെപ്യൂട്ടി ഡയറക്ടർ അലീസ ബ്രിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലാൽകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഷ്പം, വൈസ് പ്രസിഡന്റ് ഷിബു ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി മേബിൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനർവ സുകുമാരൻ, ഉഷാകുമാരി, മഞ്ജു സുരേഷ്, ജനപ്രതിനിധികളായ സത്യനേശൻ, ബിന്ദു, മിനി വിജയൻ, ജയലക്ഷ്മി, ശ്രീകുമാരൻ തുടങ്ങിയ ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി പ്രതിനിധികൾ, കർഷക പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാവന പ്രസിഡന്റ് പുഴനാട് ഗോപൻ സ്വാഗതവും കൃഷി ഓഫീസർ കിരൺ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നടീർ ഉത്സവത്തിൻ്റെ ഭാഗമായി ചേറിലെ കാൽപന്ത് മത്സരമേറെ ആവേശം പിതറി. നടീർ ഉത്സവത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച കാവ്യ സദസ്സിൽ അഖിലൻ ചെറുകോട്, കുന്നനാട് സുധാകരൻ, അജിത് ആവനോട്, ദുഷ്യന്തൻ കുച്ചപ്പുറം എന്നിവർ വയൽപ്പാട്ടുകൾ അവതരിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളും കർഷകരും നാട്ടുകാരും അടങ്ങുന്ന വൻ ജനാവലിയാണ് ഒരു നാടിൻ്റെ കാർഷിക സമൃദ്ധിയിലേക്കുള്ള തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ കുന്നനാട് ഏലായിൽ എത്തിച്ചേർന്നത്. ഭാവനാ ഭാരവാഹികളായ രാജേഷ് കൃഷ്ണൻ, ബിനു, ബിപിൻ അലക്സ്, മണിദാസ്, ശ്രീജ, സതീഷ് കുമാർ, സീനത്ത്, മുജീബ്, പ്രഭു, വിൻസൻ എന്നിവർ നേതൃത്വം നൽകി. ഇത് നമ്മുടെ നാടിനെ ഉൽപാദന ക്ഷമതയുള്ള ഒരു നാടാക്കി മാറ്റുക എന്നതാണ് മുഖ്യമായ ലക്ഷ്യം. അതോടൊപ്പം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് നെല്ലരി എന്നത്. ഈ കേരളത്തിലെ എല്ലാവർക്കും വെച്ചുണ്ടാകാനുള്ള അരി നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള സൗകര്യവും ജലസേചന സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യവും കേരളത്തിനുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉൽപ്പാദന മേഖലയിൽ വളർച്ച കൈവരിക്കുക, ഉൽപ്പാദനക്ഷമത കാർഷിക മേഖലയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് കേരളത്തിലെ ഗവൺമെൻറ്റുള്ളത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഏജൻസികളോടൊപ്പം തന്നെ ഇതുപോലുള്ള ഗ്രന്ഥശാലകൾ, കലാസമിതികൾ, സാംസ്കാരിക രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അവരുടെ കൂടെ സഹായത്തോടുകൂടി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തി വരുന്നത്. സന്തോഷം തരുന്ന കാര്യമാണ് അത്. ഞങ്ങളുടെ നാട്ടിൽ വ്യാപകമായി എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൃഷി തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ കൾച്ചർ എന്ന സംസ്കാരം എന്ന വാക്ക് തന്നെ ഉണ്ടായത് അഗ്രികൾച്ചർ എന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ ഈ നമ്മൾ കാണുന്ന ഈ ആധുനിക മനുഷ്യന്റെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ കൃഷി തുടങ്ങിയത് കൊണ്ടുണ്ടായതാണ് എന്ന ബോധം നമ്മുടെ പുതിയ തലമുറയ്ക്ക് നൽകുന്നതിനും കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരുന്നതിനും. ഓസ്ട്രേലിയയിലെ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ ഗുജറാത്തികളുടെ ഒരു വലിയ കേന്ദ്രമുണ്ട്. അവിടുത്തെ ഏറ്റവും സാമ്പത്തിക ശേഷി കൂടിയ സമൂഹം എന്ന് പറയുന്നത് അവിടുത്തെ ഗുജറാത്തികളാണ്. ഗുജറാത്ത് ഒരു ഭാഗത്ത് ആ ഗുജറാത്തികൾ ആകെ ചെയ്യുന്നത് അവിടെ കൃഷിയാണ്. കൃഷി മാത്രം കൊണ്ടാണ് അവരവിടുത്തെ ഏറ്റവും പണക്കാരായ ഒരു സമൂഹമായി നിൽക്കുന്നത്. അപ്പോൾ കാർഷിക മേഖല അങ്ങനെ സാധ്യത ഇപ്പോൾ ആധുനിക കാലത്തുണ്ട്. അതിലേക്ക് നമ്മുടെ യുവാക്കളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഏറ്റവും വലിയ കർമ്മമാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാവനയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഗോപൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാട് നന്നാകുന്ന നാട്ടിൽ അങ്ങനെ കൃത്യമായ ബോധമുള്ള, ദിശാബോധമുള്ള ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായും ഭാവനയിലൂടെ നടക്കുന്നതും. അതാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ബഹുമാന്യനായ MLA പറഞ്ഞ പോലെ ഞാൻ അഭിമാനിക്കുന്നു. ഭാവനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഗ്രാമപഞ്ചായത്ത് അതുപോലെ ഒരു ശല്യം കൃഷിഭവനൊക്കെ അളവില്ലാത്ത സഹായം ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ തുടക്കമാണ്. ഞങ്ങൾ ഹരിത ഭാവന എന്ന പേരിൽ, അതുപോലെ ഹരിത ഗ്രാമം എന്ന പേരിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. പക്ഷേ ഞങ്ങൾ തോന്നുന്നു പരിസ്ഥിതി കാർഷിക രംഗത്ത് ഞങ്ങളുടെ ഏറ്റവും നൂതനമായ, ഞങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു പദ്ധതിയായിരുന്നു. അതിന് എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടായി. ഇത് ഉത്സവ പ്രതീതിയിൽ തന്നെ നടത്തണം എന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു MLAക്ക് ഒരുപാട് തിരക്കുന്നുള്ള ദിവസമാണ് നേരത്തെ കൊടുത്തത്. ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ഈ പരിപാടി ഹോം ചെയ്യുന്നത്. പക്ഷേ ഈ 4 ദിവസം കൂടി ഇത്രയും മനോഹരമായി ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു. അതുപോലെ പിന്നീടുള്ള കാർഷിക വികസന യന്ത്ര വികസന സംഘം, അവരുടെ ഒരു വലിയ സഹായം. അതുപോലെ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, അതുപോലെ
അതുപോലെ കൃഷി ഓഫീസർ കിരൺ സാർ, അങ്ങനെ എല്ലാവരുടെയും നമ്മുടെ ഈ വാർഡിലുള്ള തൊഴിലുറപ്പിലെയും കുടുംബശ്രീയുടെ അംഗങ്ങളും എല്ലാവരുടെയും ഒരു വലിയൊരു സഹായം കൊണ്ടാണ് നമ്മൾ ഇത്രയും വിപുലമായ തരത്തിൽ ഒരു പരിപാടി ഇവിടെ നിർത്തുകയല്ല, വളരെ ഇതൊരു തുടക്കം മാത്രമാണ്. കാർഷിക രംഗത്ത് ഭാവനയുടെ വലിയൊരു ചുവടുവയ്പ്പാണ്. ഞങ്ങൾ വളരെ സന്തോഷമുള്ളത് ഭാവനയുടെ 30-ാമത് വാർഷികം നടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ കൂടുതൽ നന്നായി കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു.